ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ അപമാനിക്കപ്പെട്ട വീട്ടമ്മ. സർക്കാർ അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെ കടന്നു പിടിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കേസെടുത്തപ്പോൾ തനിക്കെതിരെ അപവാദ പ്രചാരണവും ഉണ്ടായി. നീതി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും അവർ കൊച്ചിയിൽ പറഞ്ഞു. പറയും നാളെ പിട്ടിട്ട് കാര്യമില്ല, ഇന്ന് ഈ 12 മണിക്കുള്ളിൽ ഇതുകൊണ്ട് കോടതിയിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾ 3-4 കൊല്ലം ജയിലിൽ കിടക്കും. അയാളുടെ കുട്ടീനെ പിറ്റേ ദിവസം വെല്ലൂർ കൊണ്ടുപോകാനുള്ളതാണ്, ക്യാൻസർ ആയിട്ട് ബ്ലഡ് മാറ്റണം എന്തോ പറഞ്ഞു. ഭാര്യയാണെങ്കിൽ ആത്മഹത്യാൻ റെഡിയായി തയ്യാറായിട്ട് നിൽക്കണേയാണ്, ഇപ്പോഴും ഇനിയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് എനിക്ക് എനിക്ക് ഇവരൊക്കെ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നമ്മളെ കാൽക്കിൽ വീഴുക. ഇത്രയും പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സഹിക്കണേന് ഒരു പരിധിയില്ലേ, ഭീഷണിപ്പെടുത്തി നമ്മൾ കുറേ നേരം പിടിച്ചിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത് വക്കീൽ പറഞ്ഞതാണ്, കൂടെ വന്ന വക്കീൽ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇതൊരുടി തീർന്നു. ഇനി കോടതി വരുമ്പോൾ സത്യം പറഞ്ഞോ, അവൻ ശിക്ഷ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം പേപ്പറിൽ വന്നത് ഞാനെന്തോ കള്ളക്കളിയത് പോലീസുകാരുമായിട്ട്, അതിൻ്റെ മാനസികമായിട്ട് ഭയങ്കര വിഷമിച്ചു.